ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഏർലി മോർണിംഗ് റുട്ടീൻസ് ഒക്കെ കഴിഞ്ഞ് നേരെ ഇതേ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അപ്പവും പൊട്ടറ്റോ കറിയുമാണ്. അപ്പോൾ ഈ പൊട്ടറ്റോ കറി അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പൊട്ടറ്റോ കറിയാണ്. അതിൻ്റെ റെസിപ്പി കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടറ്റോ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഇടത്തരം പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള ഇതിൽ വളരെ കുറച്ച് മതി കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സവാളയുടെ ഒരു പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരുപാട് ഉള്ളി ആയിട്ട് ടേസ്റ്റ് കൊണ്ടങ്ങ് മാറും, അതുകൊണ്ടാണ് കുറച്ച് സവാള എടുക്കുന്നത്. ഈ പൊട്ടറ്റോ വെച്ചിട്ടുള്ള എല്ലാ റെസിപ്പീസും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഈ പൊട്ടറ്റോ എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ കഴിക്കാറില്ല, ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് കഴിക്കാറില്ല. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുപോകത്തില്ലേ, ആ സമയത്ത് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് ഫ്രൈ ചെയ്തും അല്ലാതെ വിഴുക്കായിട്ടൊക്കെ തന്നെ വിടുമായിരുന്നു. ഇത് മാത്രം മതിയായിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടും. പക്ഷേ ഞാൻ അതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കിയിട്ടും ഞാൻ ഉണ്ടാക്കുന്ന എനിക്ക് ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല. പിന്നെ പണ്ടൊക്കെ ഞാൻ മാറ്റിങ്ങനെ ഉണ്ടാക്കി തരാൻ പറയായിരുന്നു. ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കാർബോഹൈഡ്രേറ്റ് കൂടുതലായതുകൊണ്ട് ഇപ്പോൾ അതങ്ങനെ അങ്ങ് കഴിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഞാൻ പൊട്ടറ്റോയുടെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ അരിഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ്. ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കേണ്ട കേട്ടോ, ഒരു ചെറിയ കഷ്ണങ്ങൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണങ്ങളാക്കിയാണ് എടുക്കാനുള്ളത്. ഇനി ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് കറി വയ്ക്കുന്ന അത്രയും പൊടികൾ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഞാൻ കാശ്മീരി ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് രണ്ട് വിസിലേക്കൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഈ കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുമ്പോഴാണ് അതിലൊരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെ കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനത് വെന്തതിന് ശേഷം ഞാനിവിടെ ഒരു ഇരുമ്പച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുവാണ്. അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടികളാണ് നമ്മൾ അതിൽ ചേർത്തെല്ലാം കുറച്ച് പൊടികളല്ലേ ചേർത്തിട്ടുള്ളൂ. ഇനി ബാക്കി പൊടികളെല്ലാം ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ തീ ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ പിന്നെ ടേസ്റ്റ് ഒട്ടും ഉണ്ടാവത്തില്ല. പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, ചെറിയൊരു ചൂടുണ്ടെങ്കിൽ പോലും കരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നല്ലൊരു ചൂട് ഈ ഓയിലിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ താളിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ചൂടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഈ പൊടി ഇങ്ങനെ ഇടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് വെക്കുമ്പോൾ നല്ല ഇറച്ചിക്കറിയുടെയൊക്കെ അതേ കളറായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ നേരത്തെ കുറച്ച് പൊടിയല്ലേ ഇട്ടുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ ഒരുപാട് എരിയത്തും ഒന്നും ഉണ്ടാവത്തില്ല. ഇത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പച്ച മണമായതിനു വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരു പച്ച ചെവയായിരിക്കും പൊടി നമ്മളല്ലാതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനൊന്ന് ചൂടാക്കി ഒന്ന് ഇതാക്കിയതിന് ശേഷം പിന്നെ തീ കത്തിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ കുക്കറിൽ വേവിച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. വേണമെങ്കിൽ കുറച്ച് ഉടച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കൊഴുപ്പായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ അങ്ങ് തീരെ വെള്ളമായിട്ട് കിടക്കും. അങ്ങനെ ഇഷ്ടമില്ലാത്തവർ ചെയ്യേണ്ട, ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ അപ്പവും ചുടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു റൊട്ടീനൊക്കെ മാറിക്കിടക്കുവാണ്. മറ്റേ രാവിലെ ഞാൻ ചോറും കറിയൊക്കെ വെക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇവരുടെ ടൈം ടേബിളൊക്കെ മാറിയപ്പോൾ ഇക്കാനെ എന്നോട് പറഞ്ഞു രാവിലെ എന്നെ വെച്ച് വേവിച്ച് വെക്കേണ്ട, ഉച്ചയാകുമ്പോഴത്തേക്ക് ചൂട് പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ ആ ഉച്ച സമയത്ത് എന്നെ വെച്ചാൽ മതി എന്നാണ്. അപ്പോൾ വൈകിട്ട് ഇപ്പോൾ പ്രീ പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് കുക്കിങ്ങിനായിട്ട് ലഞ്ച് പ്രിപ്പറേഷനായിട്ട് കയറുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ ഇപ്പോൾ ആ പഴയ തിരക്കൊന്നുമില്ല കേട്ടോ. മറ്റേ ഞാൻ രാവിലെ തന്നെ എല്ലാം തീർത്ത് വെക്കുന്ന ഒരു പരിപാടിയായിരുന്നല്ലോ. അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും ആ പഴയ കണക്ക് ഉച്ചയ്ക്ക് തന്നെ ലഞ്ച് വേവിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് 12 മണിവരെയാണ് ഇപ്പോൾ ക്ലാസ്. ഇനിയിപ്പോൾ വീണ്ടും മാറും കേട്ടോ. ഇനിയിപ്പം വീണ്ടും സ്കൂൾ തുറക്കുവാണല്ലോ. സ്കൂൾ തുറന്നു കഴിയുമ്പോൾ വീണ്ടും ഇവരുടെ ടൈം ടേബിൾ മാറും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എൻ്റെ റൊട്ടീനും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അപ്പോഴൊക്കെ എല്ലാം ചുട്ടുകഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതിനിടയ്ക്ക് മക്കളുടെ ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കറി എല്ലാം ട്രൈ ചെയ്ത് നോക്കട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഇറച്ചിയുടെയൊക്കെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതേ കളറും അതേ ടേസ്റ്റും ഒക്കെയാണ്. പലരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ.
അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, പിന്നെ കുറച്ച് സമയം മടി പിടിച്ചൊക്കെ ഇരുന്നു കേട്ടോ. ഞാൻ അതിനൊക്കെ ശേഷമാണ് പിന്നെ ക്ലീനിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഫാന് ടെസ്റ്റ് ചെയ്യുന്ന ദിവസമാണ്. ഞാൻ വീക്കിലി ടെസ്റ്റ് ചെയ്യും കേട്ടോ, അതുകൊണ്ട് അങ്ങനെ വലിയ പൊടിയൊന്നും ഉണ്ടാവത്തില്ല ഫാനിൽ. എനിക്ക് ഫാൻ ടെസ്റ്റിങ് എനിക്ക് ഭയങ്കര സിമ്പിളുമാണ്, ഇതുപോലെ മോപ്പ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര സിമ്പിളുമാണ്, അങ്ങനെ വലിയ ഒരു ജോലിയൊന്നും അല്ല കേട്ടോ ഈ ഫാൻ ക്ലീനിങ് എന്ന് പറയുന്നത്. എന്നാലും ഇപ്പോൾ കുറച്ച് മടിയുള്ളൊരു പണിയാണ് ഈ ഫാൻ ക്ലീനിങ്. ചിലപ്പോഴൊക്കെ ഇക്ക തുടച്ചിട്ട് തരും കേട്ടോ, എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഇക്ക തുടയ്ക്കും. നല്ല രീതിയിൽ നമ്മുടെ റൂമിലെ ഫാനിലൊക്കെ നല്ലതുപോലെ പൊടിയാവും, അപ്പോൾ അതൊക്കെ ഇക്കായിരിക്കും തുടയ്ക്കുന്നത്. ഈ ഹാളിലും അല്ലാതെ സിറ്റ് ഔട്ടിൽ അവിടെയൊക്കെ ഞാൻ ഇതുപോലെ ആഴ്ചതോറും തുടയ്ക്കും, അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ പൊടിയൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഫാൻ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ ക്ലീനിങ് റൊട്ടീനാണ്ട്, ഞാനത് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് എൻ്റെ മോർണിംഗ് ക്ലീനിങ് റൊട്ടീനും ഈവനിങ് ക്ലീനിങ് റൊട്ടീനും ഒക്കെ, അതുകൊണ്ട് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ എൻ്റെ ഈ സെറ്റി ഇപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഇളക്കി മാറ്റുന്ന സെറ്റിയാണല്ലോ, അത് കാരണം ഇങ്ങനെ മക്കളെ എപ്പോഴും ഇങ്ങനെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുവാണ്. ഞാനിത് എപ്പോഴും വന്ന് എടുത്ത് ശരിയാക്കി ഇടും, പിന്നെ വീണ്ടും അവരത് വീണ്ടും കളയും. ഞാൻ എത്ര പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. ഇതിൻ്റെ ഇങ്ങനെ ചാടി കളിക്കും, കയറി മോളാണ് കേട്ടോ, അവളിങ്ങനെ ചാടി കളിച്ച് സെറ്റ് ഫുള്ള് പോയി. മിക്കവാറും ഇവിടെ ഈ സ്കൂളിൽ നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവസാനം ഇവർ ഓഫ്ലൈനായിട്ട് പോയി തുടങ്ങുമല്ലോ, ആ സമയമാകുമ്പോൾ മിക്കവാറും നമുക്ക് വേറൊരു സെറ്റ് വാങ്ങേണ്ട ഏർപ്പാട് വരുന്നു. ഞാനിവിടെ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇവർ ഈ പാർക്കിൽ പോയി കളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആ ഒരു ഇതിന് ഇവിടെ ഇപ്പോൾ ഈ സെറ്റിയുടെ മുകളിലാണ് കളി. കട്ടിലായിരുന്നു ഇതുപോലെ ചാടി കളിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ അത് വഴക്ക് പറഞ്ഞ് ഇപ്പോൾ സെറ്റിയിലോട്ടായിട്ടുണ്ട്. നമ്മളിരിക്കുന്ന ആ വലിയ സെറ്റിയിൽ ചെറിയൊരു ഒടിവും വന്നു കേട്ടോ, അപ്പോൾ കുഷ്യനായിട്ടൊക്കെ മാറ്റണം, മിക്കവാറും മാറ്റേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയൊരു ഒടിവ് കണക്ക് വന്നിട്ടുണ്ട് അതിൽ. സെറ്റിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടതിന് ശേഷം പിന്നെ ഗ്ലാസ് ടേബിൾസൊക്കെ ഒന്ന് തുടച്ചു. ഇപ്പോൾ ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഫുള്ളും രാവിലെ ആകുമ്പോൾ മാസ്ക് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇവിടെ ഈ കൈയും മക്കളുമൊക്കെ നമ്മുടെ മാസ്ക് ഉണ്ടല്ലോ, അത് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ കൊണ്ട് വിരിക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ പുറത്ത് ഇങ്ങനെ വെയിൽ നല്ല രീതിയിൽ കൊള്ളുന്നൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട് അവിടെ വിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആരും അവിടെ വിരിക്കത്തില്ല കേട്ടോ, ഇവരെല്ലാവരും പെട്ടെന്ന് എളുപ്പപ്പണിയാണല്ലോ നോക്കുന്നത്. അവർ ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് വന്ന് ഇങ്ങനെ അവിടെ ഇട്ടായിരുന്നൊക്കെയല്ലോ കഴുകുന്നത്, കഴുകിയിട്ട് അപ്പോൾ തന്നെ കൊണ്ട് ഇതുപോലെ ടേബിളിൽ കൊണ്ട് നിരത്തിയിടും. പിന്നെ ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഞാനെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവരെ വഴക്ക് പറഞ്ഞിട്ടാണ് ഇതെല്ലായിടത്തും ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ഇന്ന് മക്കളുടെ റൂമിൽ ബെഡ്ഷീറ്റ് മാറ്റുന്ന ദിവസമായിരുന്നു. ഇതിപ്പോൾ ഇത് തന്നെയാണ് പരിപാടി. ഇപ്പോൾ മറ്റതെനിക്ക് ആഴ്ചയിലൊരു ദിവസമൊക്കെ മാറ്റിയാൽ മതി. ഇപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ, ഇതിനകത്താണ് ഇപ്പോൾ കളി ഫുള്ളും. പഠിത്തം മാത്രമല്ല, ഇവർക്കിപ്പോൾ കളിയും ഒരുപാട് കൂടുതലാണ്. ഉച്ചയ്ക്ക് ശേഷം ഫുള്ള് കളി തന്നെയാണ്. പിന്നെ ഞാനൊരു ആറുമണിയൊക്കെ ആയിട്ട് ആറരയൊക്കെ ആയിട്ടേ പഠിക്കാനായിട്ടും വിളിക്കത്തുള്ളൂ, അതുവരെ കളി തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് കയറി ഇങ്ങനെ ആവുന്നതുകൊണ്ട് ബെഡ്ഷീറ്റ് പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് അങ്ങ് മുഷിഞ്ഞ പോലെ ആവും. അപ്പോൾ പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മാക്സിമം ഇപ്പോൾ മൂന്ന് ദിവസമൊക്കെ മാത്രമേ ബെഡ്ഷീറ്റ് ഇട്ടിരിക്കാനായിട്ടും പറ്റുന്നുള്ളൂ. അപ്പോൾ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇനി മക്കളുടെ റൂമിലത്തേക്ക് രണ്ട് മൂന്ന് ബെഡ്ഷീറ്റ് വേറെ വാങ്ങണമെന്ന് കരുതിയിരിക്കുകയാണ്. ഈ രണ്ട് വർഷം കൊണ്ട് ഇവരുടെ ബെഡ്ഷീറ്റ് എല്ലാം ഇവർ മുഷിപ്പിച്ചു കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇട്ടിരിക്കുന്ന സമയമാകുമ്പോൾ നമ്മുടേത് ഈ റൂമിൽ അങ്ങനെ ആരും കയറത്തുമില്ല, അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ബെഡ്ഷീറ്റൊക്കെ അങ്ങനെ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഈ രണ്ട് വർഷം ഇവിടെ മാക്സിമം ഒരു യൂസ് ചെയ്യുവാണല്ലോ ഈ റൂം. അപ്പോൾ റൂം ബെഡ്ഷീറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇവർ എന്താണ് പേന മഷിയൊക്കെ കൊണ്ടിട്ട് എഴുതുന്ന ഇവിടെ ഇരുന്ന് എഴുതും. ഇവർ എഴുതുന്ന സമയത്ത് മഷി പിന്നെ അല്ലാതെ സ്കെച്ച് പെന്നിൻ്റേത് മാർക്കർ ഒക്കെ കൊണ്ടിട്ട് ബെഡ്ഷീറ്റ് ഫുള്ള് ഇതായി. അപ്പോൾ എന്നാൽ ഇതുപോലെയുള്ള കളറായതുകൊണ്ട് മാത്രമാണ് ഈ ബെഡ്ഷീറ്റ് വീണ്ടും ഇങ്ങനെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനിൽ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. വാങ്ങിക്കുവാണെങ്കിൽ എൻ്റെ ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം. ഇതിന് മുന്നേ ഞാൻ മീഷോന്ന് രണ്ട് മൂന്ന് ബെഡ്ഷീറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ക്വാളിറ്റി കുറവായിരുന്നു. അപ്പോൾ ഇത്തവണ രണ്ട് മൂന്ന് നല്ല ബെഡ്ഷീറ്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ പറയാം കേട്ടോ വാങ്ങിക്കുവാണെങ്കിൽ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, പിന്നെ വീണ്ടും ക്ലാസ്സൊക്കെ തുടങ്ങി. എന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതിന് ശേഷം പിന്നെ ലഞ്ച് പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ലഞ്ചിന് ഇന്ന് സാമ്പാർ, ചീരത്തോരൻ, മീൻകറി ഇത്രയായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് തുണി സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഇന്ന് സ്നാക്സിന് ഉണ്ടാക്കുന്നത് കിണ്ണത്തപ്പമാണ് കേട്ടോ. അപ്പോൾ കിണ്ണത്തപ്പം നമ്മളെപ്പോഴും പച്ചരി കുതിർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പച്ചരി ഇല്ലാതെ തന്നെ നമ്മുടെ അരിപ്പൊടിയിലെ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്.
പച്ചരി മാത്രം കുതിർത്ത് പൊടിക്കൂലേ, ആ ഒരു മാവാണ് കേട്ടോ ഇവന് നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പുട്ടിൻ്റെ മാവില്ല, നമ്മുടെ റേഷൻ കടയിലെ അരിയും പച്ചരിയും കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിക്കുന്ന ആ ഒരു മാവാണ് എടുത്തത്. പച്ചരി മാത്രം പൊടിച്ച മാവാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടൂലേ, ചെറിയൊരു കട്ടി ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ഒരു ഗ്ലാസ് മാവാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അരിക്കണം, ഒട്ടും തന്നെ ഇല്ല തരി പാടില്ല, നല്ല രീതിയിൽ അരിച്ചെടുക്കണം. അപ്പോൾ അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ആ മാവ് നല്ലതുപോലെ അരിച്ചെടുത്ത ആ മാവും ഒരു ഗ്ലാസ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ തേങ്ങാപ്പാലാണ് കേട്ടോ, തേങ്ങയുടെ ഒന്നാം പാലും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. തേങ്ങ ഒരു ഒന്നോ രണ്ടോ തേങ്ങയുടെ പാലെടുക്കട്ടോ, ഞാൻ ഒരു തേങ്ങയുടെ പാലേ എടുത്തിട്ടുള്ളൂ. തേങ്ങാപ്പാൽ എത്രത്തോളം നമ്മൾ കൂടുതൽ കട്ടിക്ക് എടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും ഇതിന്. അപ്പോൾ അത് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഒരു കുറച്ചൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്കൊരു പാത്രത്തിൽ എടുക്കാം. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ, ഇതിൻ്റെ കൂടുതൽ ഏലക്കയും കൂടി ഇട്ടാണ് ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ടിട്ടായിരുന്നു അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് മിക്സിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുമ്പോഴത്തേക്ക് ഇതുപോലെ അരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇതിലൊട്ടും തന്നെ തരി പാടില്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ അരിച്ച് തന്നെ എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാനിത് മൂടി ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ കട്ടി കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കിത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ പാലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് നെയ്തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു 4-5 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുള്ള് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, എൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് പൊങ്ങി വരും അതുകൊണ്ടാണ്. അതിനുശേഷം ഞാൻ ഒരു ഇഡ്ഡലിപ്പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലിപ്പാത്രം ഇതുപോലെ കമിഴ്ത്തി വെച്ചിട്ടാണ് ഈ മാവ് വെച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റോളം ആവിയിൽ ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് റെഡിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും മുട്ടയും പഞ്ചസാരയൊക്കെ ചേർക്കുന്ന എല്ലാം കൊണ്ട് നല്ല ഇഷ്ടമാവും. അല്ലെങ്കിലും തേങ്ങാപ്പാലിൽ വേവിക്കുന്ന എല്ലാം നല്ല ടേസ്റ്റാണല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ബൈ ബൈ.